ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീയും പുകയും പൂർണ്ണമായും അണച്ചു. അടുത്ത 48 മണിക്കൂർ നിതാന്ത ജാഗ്രത തുടരുമെന്ന് അഗ്നിരക്ഷാസേന. പുകമൂലം വായുമലിനീകരണമുണ്ടായ സ്ഥലങ്ങളിൽ ആരോഗ്യവകുപ്പ് സർവേ ആരംഭിച്ചു. മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകളുടെ പ്രവർത്തനവും പുരോഗമിക്കുന്നു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീ പൂർണ്ണമായും അണച്ചു, പുക പൂർണ്ണമായും ശമിച്ചെന്നും അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. 48 മണിക്കൂർ മുഴുവൻ ടീമും നിരീക്ഷണം നടത്തും. അതിനുശേഷം പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള തുടർ പരിശോധനകൾ ഉണ്ടാകും. സംസ്ഥാനത്തെ സേനയുടെ പകുതിയിലധികം ഉദ്യോഗസ്ഥരും ബ്രഹ്മപുരത്ത് ഉണ്ടായിരുന്നു. വിജയകരമായി പൂർത്തിയാക്കിയത് വലിയ ദൗത്യം. ഇപ്പൊ നിലവിൽ നമ്മൾ ഇത്രയും വലിയ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. അത് നമ്മൾ ഭംഗിയായിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ചുരുങ്ങിയ സമയം എന്ന് ഞാൻ പറയാം 12 ദിവസം ചുരുങ്ങിയ സമയമാണെന്ന് ചോദിച്ചാൽ ഇത്തരം സംഭവങ്ങൾ ലോകത്ത് മറ്റ് പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് നിരീക്ഷിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് പരിഹരിക്കാൻ വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഓൾറെഡി ഇവിടെ ക്രമീകരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇനി എന്തെങ്കിലും ഉണ്ടായാൽ അത്ര ഏർലിയസ്റ്റ് മൊബിലൈസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഒരിക്കൽ കൂടി ഇത് സംഭവിക്കാതിരിക്കാൻ മനുഷ്യസാധ്യമായ കാര്യങ്ങളെല്ലാം ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ചെയ്യും. പുകമൂലം വായുമലിനീകരണം ഉണ്ടായ സ്ഥലങ്ങളിൽ ആരോഗ്യ സർവേയും ആരംഭിച്ചു. ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു തുടങ്ങി. ചുമ, ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവരാണ് അധികവും. പുക കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനായി 5 മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പേഷ്യൻസിന് സേവനം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ തൃപ്പൂണിത്തുറ നഗരസഭയിലും മരട് നഗരസഭയിലും എല്ലാം നമ്മൾ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തുടർന്ന ദിവസങ്ങളിലും മൊബൈൽ മെഡിക്കൽ ക്യാമ്പുകൾ ഉണ്ടാവും. ജനം കൊച്ചി.